നമസ്കാരം. മല്ലു സേലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, കപ്പലിലെ അടുക്കള. നമ്മളതിനെ നോർമലായിട്ട് വിളിക്കുക ഗാലി എന്നാണ് വിളിക്കുക. കപ്പലിലെ അടുക്കള എങ്ങനെയായിരിക്കും കാണാനുണ്ടാകുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഭക്ഷണം പാകുന്നതിനായിട്ട് കപ്പലിൽ രണ്ടാളുകളാണ് ഉള്ളത്. ഒരാൾ കുക്കാണ്, അത് നോർമലായിട്ട് എല്ലാവരും പറയും ഭണ്ടാരി എന്നെല്ലാം പറയുന്ന മാതിരി പുള്ളിക്കാരൻ ഭക്ഷണം ഉണ്ടാക്കും. അതിനെ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറലിസ്റ്റ് ഇവാർഡ് എന്നുള്ള ഒരു പോസ്റ്റ് കൂടെ ഉണ്ട്. പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്യും, ജനറലിസ്റ്റ് ഇവാർഡ് ഹെൽപ്പ് ചെയ്യുന്നു, കുക്ക് ഭക്ഷണം ഉണ്ടാക്കും. പച്ചക്കറിയിലും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക ജനറലിസ്റ്റ് ഇവാർഡാണ്. അതെല്ലാം കട്ടി കൊടുത്തതിന് ശേഷം ചീഫ് കുക്ക് പുള്ളിക്കാരൻ ഭക്ഷണം ഉണ്ടാക്കും. അവരുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കാലത്ത് 6 മണിക്കാണ്. 6 മണിക്ക് അവരുടെ ഡ്യൂട്ടി തുടങ്ങിയതിന് ശേഷം 7:30 വരെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് 7:30 മണിക്ക് ആളുകൾ ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് അവർ സപ്ലൈ ചെയ്യില്ല. ഓഫീസർ സൈഡാണെന്നുണ്ടെങ്കിൽ ഓഫീസറിന് വേണ്ടി അവർ സപ്ലൈ ചെയ്യും. ക്രൂ സൈഡാണെന്നുണ്ടെങ്കിൽ ക്രൂവിനെ അവിടെ പോയിട്ട് എടുക്കാതെ അത് നമുക്കിഷ്ടമുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കാലത്ത് പാലുണ്ടാവും, അതുപോലെ ചില ജ്യൂസ് ഉണ്ട്. പിന്നെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാവുക. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കപ്പൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കപ്പലാണ്. സോ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് കഴിക്കും. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം 7:30 മുതൽ 8 മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. 8 മണി കഴിഞ്ഞതിന് ശേഷം അവർ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങും. ഉച്ചയ്ക്കുള്ള ഭക്ഷണം തുടങ്ങിയിട്ട് അവർ 12 മണിക്കാണ് അവരുടെ ഡ്യൂട്ടി കഴിയുക. 12 മണിക്ക് അവർ 12 മണിക്ക് കറക്റ്റായിട്ട്, അതായത് 11:30 മുതൽ നമുക്ക് ഉച്ചഭക്ഷണം അവൈലബിളാണ്. 12 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഡ്യൂട്ടിയിലുള്ള ആളുകളും ഡ്യൂട്ടി ഇല്ലാത്ത ആളുകളും എല്ലാവരും 12 മണി മുതൽ 12 മണി മുതൽ 1 മണി വരെയാണ് ഭക്ഷണം കഴിക്കുന്ന സമയം. 1 മണിക്ക് ഗാലി ക്ലോസ് ചെയ്യുന്നതാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ 1 മണിക്ക് ശേഷം 1 മണി മുതൽ 3 മണി വരെ അവരുടെ റെസ്റ്റ് ടൈമാണ്. അതായത് ഗാലിയിലുള്ള ആളുകളുടെ റെസ്റ്റ് ടൈമാണ് 1 മണി മുതൽ 3 മണി വരെ. അപ്പം 3 മണിക്ക് അവർ തിരിച്ചു വരും. 1 മണിക്ക് ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ച് 1 മണിക്ക് പോയതിന് ശേഷം അവരും പോവും. അതുപോലെ തന്നെ അവർ തിരിച്ചു വരിക 3 മണിക്കാണ്. 3 മണിക്ക് അവരെല്ലാം ചായയെല്ലാം കുടിക്കുന്ന ശേഷം 3:30 അവർ പ്രിപ്പറേഷൻ തുടങ്ങും വൈകുന്നേരത്തെ ഭക്ഷണത്തിനുള്ളത്. വൈകുന്നേരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ 5:30 മുതൽ ചില കപ്പലുകളിൽ 5:30 മുതലാണ്, ചില കപ്പലുകളിൽ 6:00 മുതൽ 7:00 വരെയാണ്, ചില കപ്പലിൽ 5:30 മുതൽ 6:30 വരെയാണ്. അത് കമ്പിയുടെ ഓരോരോ കമ്പനി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള റൂൾ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 6:00 മുതൽ 7:00 വരെയാണെന്നുണ്ടെങ്കിൽ 6:00 മുതൽ കറക്റ്റ് 7:00 മണിക്ക് അവർ ഗാലി ക്ലോസ് ചെയ്യും. ഗാലി ക്ലോസ് ചെയ്തിട്ട് അവർ ഗാലി ക്ലീൻ ചെയ്യും. ഗാലി ക്ലീനിങ് എല്ലാം ചെയ്തതിന് ശേഷം അവർ 7:00 8 മണിയോട് കൂടിയിട്ട് അവർ ഓഫ് ആവും. പിന്നെ പിറ്റത്തെ ദിവസം റൊട്ടീൻ വർക്ക് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് കാലത്ത് 6 മണിക്ക് തന്നെയാണ്. അപ്പോൾ ഇതവരുടെ ഒരു ഡെയിലി റൊട്ടീൻ വർക്കാണ്. മാസത്തിൽ അവർക്ക് ഒരു സൺഡേ പോലും ഇല്ല. അതാണ് നമുക്ക് പറയാം എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഒരു സൺഡേ പോലും ഇല്ല. അവർ 24 മണിക്കൂറും വർക്കിംഗ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ വേണം. ഇങ്ങനത്തെ ഒരു പോസ്റ്റില്ല. അതായത് കപ്പലിൽ കുക്കായിട്ടോ അല്ലെങ്കിൽ ജനറൽ സ്റ്റീവായിട്ടോ സ്റ്റീവേഡായിട്ടാണോ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിൽ സെറ്റ് ചെയ്ത് വരണം. ഒരു ഓഫ് എന്ന് പറയുന്ന ഒരു സംഗതി അവർക്കില്ല. കാരണം അവർ കാലത്ത് മുതൽ 6 മണി മുതൽ വൈകുന്നേരം 7:00 8 മണി വരെ അവർ ഉണർന്നിട്ടാണ്. ചില ആളുകൾ 1 മണി മുതൽ 3 മണി വരെ ഉറങ്ങും, ചില ആളുകൾ ഉറങ്ങില്ല. അപ്പോൾ അത് അവരുടെ ഫ്രീ ടൈമായിട്ട് അവർ വീട്ടിലേക്ക് ഫോൺ വിളിക്കാവുന്ന ഒരു ഫോൺ വിളിക്കും, അങ്ങനെയെല്ലാം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കപ്പലിൽ നമ്മൾ ഗ്യാസ് കണക്ഷനോ അതുപോലെ തന്നെ വീട്ടിലെ വിറക് കത്തിക്കലോ ഒന്നും മാറിയല്ല. ഇവിടെയുള്ളത് നമുക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻസാണ്. ഇലക്ട്രിക്കൽ എല്ലാ സാധനങ്ങളും വർക്കുന്ന ഇലക്ട്രിക്കലാണ് കപ്പലിലെ ഗാലിയിൽ, അല്ലാണ്ട് ഒരു ഗ്യാസ് കണക്ഷനോ അങ്ങനത്തെ ഒരു വസ്തുവുമില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ അപേക്ഷ കൂടെ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് ഇതുപോലെ പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കപ്പലിൻ്റെ അടുക്കള എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലെ അടുക്കള മാതിരിയല്ല, ഇവിടെ എല്ലാം ഇലക്ട്രിക്കലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കപ്പലിൻ്റെ അടുക്കള എന്ന് പറയുന്നത്. അടുക്കളയിൽ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് നോക്കാം എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഡിഷ് വാഷറാണ്. പ്ലേറ്റ് എല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്ലാസും പ്ലേറ്റ് എല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിഷ് വാഷറാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം ഇലക്ട്രിക്കലാണ് ഇവിടെ ഈ കപ്പലിൽ. കപ്പലുകളെല്ലാം, ഈ കപ്പലല്ല എല്ലാ കപ്പലുകളിലും ഇലക്ട്രിക് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റർ എന്ന് പറയുന്ന സാധനം, അതായത് ഫുഡ് വേസ്റ്റെല്ലാം നമുക്ക് എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ചില സമയത്ത് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഫുഡ് വേസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഇതിലിട്ടിട്ട് അത് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യാറ്. വെള്ളം ഓൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. വെള്ളം പൈപ്പൂടെ കണക്ഷൻ ഓൺ ചെയ്തിട്ട് ഈ ബട്ടൺ കണക്ഷൻ ഓൺ ചെയ്യും. ഓൺ ചെയ്തിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യാണ് ചെയ്യുക.
അപ്പോൾ അത് ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ എന്ന് കൂടെ പറയുക അതിനെ. അതായത് കമ്മ്യൂണിറ്റി എന്നാണ് നോർമലി പറയുക, അതിനെ നമ്മൾ ഫുഡ് ഡിസ്പോസർ, ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ അതുകൂടെ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം ഇത് മീറ്റ്, അതുപോലെ തന്നെ വെജിറ്റബിൾ, അതായത് ആ കളർ കോഡാണ് അത്, ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോഡാണത്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ കത്തി, കത്തികൾ കാണാം ഇവിടെ നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ അണ്ടാവുകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഉണ്ടാവുന്നല്ല പറയുക, സാധാരണ ചട്ടി എന്നൊക്കെ പറയുന്ന ചട്ടികളും കാര്യങ്ങളെല്ലാം കാണാം ഇവിടെ. ഇത് ഫുള്ള് മസാല സെറ്റാണ്. മുന്നേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു, ഡ്രൈ പ്രൊവിഷൻ സ്റ്റോറിൽ നമ്മൾ കാണിച്ചിരുന്നു സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് അതിൻ്റെ, അതായത് അവിടെ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള മസാലകളാണ്, ചെറിയ ചെറിയ ഡപ്പകളിലാക്കി വെച്ചിട്ടുള്ളതാണ് ഈസി ആക്സസിന് വേണ്ടിയിട്ട്. ഇത് ആട്ടാ മെഷീനാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ആട്ടെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീനാണിത്. പിന്നെ ഇവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാവും. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും പെട്ടെന്ന് പറ്റി കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഐ വാഷാണ്, ഇതൊരു ഗ്ലാസ്സാണ്, ഇതൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സാണ്. അതിൽ അതിൽ നമ്മുടെ ബാൻഡേഡും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇവർ ഇയാളാണ് നമ്മുടെ താരം, ഇതാണ് നമ്മുടെ താരം. ഹോട്ട് പ്ലേറ്റ് ആണ്, ഇലക്ട്രിക്കലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ സ്വിച്ച് എല്ലാം ഇവിടെയാണുള്ളത്. പിന്നെ ഇതും, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വറക്കാനെല്ലാം വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എണ്ണയെല്ലാം ഇട്ടിട്ട് വറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. ഇതും ഇലക്ട്രിക്കാണ്. എല്ലാം ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇലക്ട്രിക്കലാണ്. പിന്നെ ഇതാണ് ഓവൻ, ബേക്കിംഗ് ഓവൻ ഉണ്ടല്ലോ, നമ്മൾ ഈ കേക്കെല്ലാം ഉണ്ടാക്കുന്ന മാതിരി ഒരു ഓവൻ, അതാണിത്. വലിയ ഓവനാണ്, മൂന്ന് കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഹോട്ട് പ്ലേറ്റിന് താഴെയും ഒരു ചെറിയൊരു ഓവൻ കാണാം. ഇതും ഒരു ഓവനാണ്. അപ്പോൾ കപ്പലിൽ എപ്പോഴും കാണുന്ന പോലെ എല്ലാം ഇലക്ട്രിക്കലാണ് വർക്ക് ചെയ്യുക. ഒന്നും അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സെയിം ടൈമിൽ നമ്മുടെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റംസും എല്ലാം ഉണ്ട് ഇവിടെ. ഇതൊരു CO2 സിലിണ്ടറാണ്. അതുപോലെ തന്നെ ഫയർ ബ്ലാങ്കറ്റ് ഉണ്ടാവും ഇവിടെ. ഇവിടെയും ഉണ്ട് ഒരു ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഈ ഒരു സാധനം, അതായത് നമ്മൾ എണ്ണ വറക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ, പെട്ടെന്ന് എന്തെങ്കിലും തീ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ആ ഒരു പുള്ള്, അതായത് ആ ട്രിഗർ വലിച്ചു കഴിഞ്ഞാൽ ഇതുവഴി ഈ ഒരു ഹോസ് വഴി നമുക്കതിൽ ഡയറക്റ്റായിട്ട് കെമിക്കൽ പൗഡറാണ് വരിക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ ഗൈസ്, ബൈ ബൈ, ടേക്ക് കെയർ.